വയനാട്ടിലെ മലയാളി സഹോദരർക്ക് ആശ്വാസമേകാൻ തൃക്കരിപ്പൂരിലെ കർണാടക സ്വദേശികളുടെ കൂട്ടായ്മയും. ദുരിതമനുഭവിക്കുന്നവർക്ക് പുതുവസ്ത്രങ്ങളും ചെരുപ്പുകളും ഉൾപ്പെടെ 20 ഇനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവർ വയനാട്ടിലേക്ക് എത്തിച്ചത്. കാൽനൂറ്റാണ്ടിലധികമായി തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും താമസിച്ചു വരുന്നവരിൽ കൂടുതലും കർണാടക ഹാസൻ ജില്ലയിലെ കുടുംബങ്ങളാണ്. പഴയ തുണിത്തരങ്ങൾ ശേഖരിച്ച് ബംഗളൂരുവിലെത്തിച്ച് കിട്ടുന്ന വരുമാനം ഉപജീവനത്തിന് ഉപയോഗിച്ചു വരുന്ന ഇവരിൽ ചിലർ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽപ്പന നടത്തുന്നുമുണ്ട്. തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് കർണാടക സ്വദേശികളായ 30 കുടുംബങ്റ്റങ്ങളിലായി 250 പരം പേരുണ്ട്. വ്യാഴാഴ്ച രാത്രി ഓരോ കുടുംബവും 1000 രൂപ വീതം സ്വരൂപിച്ച് സാധനങ്ങൾ വാങ്ങി വെള്ളിയാഴ്ച രാവിലെ പാക്ക് ചെയ്ത് വാനിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. വയനാട്ടിലെ സാഹചര്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഗംബൂട്ടുകൾ, പാചകത്തിനായി ആട്ടപ്പൊടി, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ടൂത്ത്പേസ്റ്റ്, ചെരുപ്പുകൾ, തൊപ്പി, സാനിറ്ററി നാപ്കിനുകൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ഹാൻഡ് വാഷ്, വളർത്തുമൃഗങ്ങൾക്ക് കാലിത്തീറ്റ തുടങ്ങി 20 പരം ഇനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവർ നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ട് കോഴിക്കോട് കലക്ടറേറ്റുമായി ബന്ധപ്പെട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോയത്. തൃക്കരിപ്പൂരിൽ താമസിച്ചു വരുന്ന കർണാടക ഹാസൻ ജില്ലയിലുള്ളവരായ അണ്ണപ്പൻ രാമചന്ദ്രൻ, സന്തോഷ്, പ്രശാന്ത്, അനു, ഭാഗ്യരാജ്, ഗണേശ്, ലോകേഷ്, ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ ശേഖരിച്ച് പാക്ക് ചെയ്തൊരുക്കിയത്. 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു കേരളത്തിൽ. അപ്പൊ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ദുരിതഭൂമിയിലേക്ക് നമ്മളായിട്ട് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവിടുന്നുണ്ട്. പിന്നെ കോഴിക്കോട് കലക്ടറേറ്റ് ഓഫീസിലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ പേസ്റ്റ്, പിന്നെ സാനിറ്റൈസ്, പിന്നെ ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഒരു 6 മണിയോട് കൂടിയാണ് നമ്മളെല്ലാം മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. നമ്മൾ വെറും ഒരു 28 കുടുംബങ്ങളായിട്ട് നമ്മൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. പ്രശാന്തിന്റെ നേതൃത്വത്തിൽ 4 പേർ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമായി വെള്ളിയാഴ്ച രാവിലെയാണ് പുറപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേക്കുന്നാനെ